സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ട പരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി കാണൂ. ഐഷയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ഐഷയാണ് ശരി. ഞാനിത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിൽ വെച്ച് പെരുമാറാൻ അറിയില്ല സുജാതെ. ഓഫീസിലായാലും വീട്ടിലായാലും ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ് എനിക്കും താല്പര്യം. അതുകൊണ്ട് പറയാം, ഈ വീട്ടിലെ സ്വത്തും പണവും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് കരുതി മറ്റൊരു ജീവിതവും മോഹിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഐഷ ഒരിക്കലും ആദത്തിന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. എന്റെ സ്വഭാവവും ജീവിത രീതിയൊക്കെ വേറെ ആയിഷ. സുജാത ദാനം തന്നാണ് എനിക്ക് ജീവിതം എന്ന് പറയാമെന്നാണോ? അങ്ങനെ പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ ചേരേണ്ടവരാ, സന്തോഷത്തോടെ ജീവിക്കാനുള്ളവരാ. ആ സന്തോഷത്തിനിടയിലേക്ക് ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഐഷയ്ക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമായത് ആദത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വീടും ഈ വീട്ടിലുള്ളവരും ദൈവാനുഗ്രഹമുള്ളവരാ, ശരിക്കും ദൈവങ്ങളാ. ചെറിയ ചെറിയ പിണക്കങ്ങളെ വലിയ വഴക്കുകളാക്കി അത് നശിപ്പിക്കരുത്. ചില ബന്ധങ്ങൾ ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സുജാത എന്താ എന്നെ ഉപദേശിക്കാൻ ശ്രമിക്കുകയാണോ? ശ്രമിക്കല്ല, ശരിക്കും ഉപദേശിക്കുക. ഞാനൊരു പോലീസ് ഓഫീസറാ, എന്നെ ഉപദേശിക്കാനുള്ള അറിവും വിവരവും സുജാതയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസാണെന്ന് വെച്ച് എല്ലാ അറിവും തികയണമെന്നില്ല. എത്ര വലിയ പദവിയിലിരുന്നാലും കുടുംബത്തിന് വിളക്കായിരിക്കേണ്ടത് വലതുകാല് വെച്ച് കയറി വരുന്ന പെണ്ണ. ആദ്യം നല്ല ഭാര്യയാവണം, പിന്നീട് ഒരു നല്ല അമ്മയാവണം. ഇത്രയും പറഞ്ഞു തരാനുള്ള അറിവൊക്കെ എനിക്കുണ്ട്. യാത്ര പറയും മുമ്പേ ഇതുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, ഇനി എനിക്ക് സമാധാനത്തോടെ പോവാം. എപ്പ വേണമെങ്കിലും ഐഷയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരാം. ഒരിക്കലും എന്റെ വീടിന്റെ വാതില് നിനക്ക് മുന്നിൽ കൊട്ടിയടക്കില്ല. മനസ്സിന്റെ വാതില്. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ, ഇനി അങ്ങോട്ട് ബുദ്ധിക്ക് നല്ല തെളിച്ചുണ്ടാവണം. ഞാൻ അകലേക്കൊന്നും പോകുന്നതല്ലോ സാറാന്റി, എപ്പ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരാലോ. ഇറങ്ങാറായോ? ഇറങ്ങുന്നത് ഈ വീട്ടിൽ നിന്നല്ലേ, അല്ലാതെ ആരുടെയും മനസ്സിൽ നിന്നല്ലോ. ഒരാൾ സഹായമില്ലാതെ വന്നു കയറിയതാ ഇവിടെ. മനസ്സിൽ പൂജിക്കുന്നൊരു ഈശ്വരനുണ്ടെങ്കിൽ ആ രൂപത്തിൽ ആദ്യം എന്റെ മനസ്സിലുണ്ടാവും എപ്പോഴും. സത്യത്തിൽ എനിക്ക് രണ്ടാമതൊരു ജീവിതം ഉണ്ടായത് ഇവിടുന്ന്. ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങേണ്ട അവസ്ഥ വരെ വന്നപ്പോ ഏതെങ്കിലും ഒരു വാടക വീടായിരുന്നു മനസ്സിൽ. പക്ഷെ കിട്ടിയത് ഭാഗ്യം ചെയ്ത പെണ്ണാ ഞാൻ. ആദ്യം ജെറുസലേം, പിന്നെ ഏദൻ. വാടകയും വാങ്ങിയിട്ടില്ല, ആഹാരത്തിന് പോലും കാശ് മുടക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥയിലും താങ്ങും തണലും ആവുന്നത് നിങ്ങളല്ലേ. ഈ വയ്യാത്ത കുട്ടിയും കൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഒന്നോ രണ്ടോ മാസം കൂടി ഇവിടെ നിന്ന ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നു. ഐഷയുടെ നാവെന്ന് കേട്ടതൊക്കെ സാറാന്റിക്ക് അറിയാവുന്നതല്ലേ. നാണം കെട്ട് ഇവിടെ താമസിക്കണ്ടെന്ന് സാറാന്റി തന്നെയല്ലേ പറഞ്ഞത്. അതപ്പോ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. ഈ വയ്യാത്ത കുട്ടിയെ ഒറ്റയ്ക്കാക്കിട്ട് നിനക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റുമോ? അമ്മ അങ്ങോട്ട് വരുമല്ലോ, മോളെ അമ്മ നോക്കിക്കോളും. ഞങ്ങളാരും ഇവിടെ മോളെ നോക്കില്ലെന്നാണോ സുജേ? ഐഷയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഇവിടെ വല്ല കാര്യമൊന്നുമല്ല. നീ പോകുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞാലേ അമ്മച്ചി പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല. അങ്ങനെ ഒരു ആലോചനയ്ക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുന്നില്ല ഞാൻ. എന്റെ മോളെയും കൊണ്ട് എപ്പോഴും എനിക്കിവിടെ വരണം. ആ സ്വാതന്ത്ര്യം ഇല്ലാതെ പോകരുത്. ഇടയ്ക്ക് സാറാന്റെയും ആദവുമൊക്കെ അങ്ങോട്ടും വരണം. ഈ ബന്ധങ്ങളൊക്കെ മരണം വരെ ഞാൻ കൊണ്ടു നടക്കും. വേറെ എന്താ എനിക്ക് ഓർത്ത് വെക്കാനുള്ളത്? ഈ മുഖത്തിന്റെ സൗന്ദര്യം അല്ലാതെ ചില വാത്സല്യം അല്ലാതെ മുരുകേശ, അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം എത്തിച്ചു കൊടുക്കണം. ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാം ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു മുട്ടുസൂചി പോലും അവിടെ ഇല്ലാത്തതായിട്ടില്ല. മുട്ടുസൂചി ഒരെണ്ണം ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സാറാന്റി വരുമ്പോ കുത്തി നോവിക്കാം. ഒന്ന് പോടി, ഞാൻ വരുന്നില്ല നിന്റെ അടുത്തേക്ക്. പോരെ, പിന്നെ വന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കുത്തു ഞാൻ. ശരി.